നമ്മൾ കുറച്ച് കരിമീൻ പല്ലൊക്കെ വിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പിടിക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമുക്കത് റെഡിയാക്കുന്ന വീഡിയോ എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ കുറച്ചധികം കിട്ടിയിട്ടുണ്ട് ഇന്ന്. എല്ലാവരും ഇടത്തരം ചെറുതൊക്കെയാണ്. അപ്പോൾ നമുക്കേ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ചെറിയൊരു കറി പോലെയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് വരഞ്ഞ് ഒന്ന് നന്നായിട്ട് മുളകും ഇതൊക്കെ ഒന്ന് പിടിക്കാനായിട്ടേ ഒന്ന് വരഞ്ഞ് നല്ല വൃത്തിക്കെടുക്കുക. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ നമ്മൾ ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട്. രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത്. അതിനുശേഷം നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു അളവിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചിയും. ഇഞ്ചി ചതച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, ഏകദേശം ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സാധനം കൂടി, നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന കുറച്ച് പുളി നമ്മളിവിടെ വെള്ളത്തിയിട്ട് വെച്ചേക്കാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ കുടംപുളി ഒരു 3 അല്ലി എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുതിരാൻ വേണ്ടി ഇട്ടേക്കുക, എങ്കിലേ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സോറി, നമ്മൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു. നേരത്തെ ഉപ്പ്, ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടു. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പുകൂടെ നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കാം. നമ്മൾ ചട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിളയ്ക്കുന്നവരെയായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഒന്ന് നന്നായിട്ട് തിളക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കറി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മീൻ ആഡ് ചെയ്യാം. ഒന്നിളക്കിയ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പുറത്ത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടിവെട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇടിയൊക്കെ വെട്ടി തുടങ്ങി. ഇതൊക്കെ നമ്മൾ മീനൊക്കെ ഒന്ന് നല്ല മസാലയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ആ മീനൊക്കെ ഒന്ന് വെന്ത് നമുക്ക് പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് അല്ല, ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം മീനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് റെഡി ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഇച്ചിരി കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആട്ടി കുടഞ്ഞൊക്കെ ഒന്ന് റെഡിയായി നോക്കാം. ഇതാകുമ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും, മീൻ പൊടിഞ്ഞും പോകത്തില്ല. ഓക്കെ, നമ്മുടെ കറി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയായി. കരിമീൻ കറി എന്നായിരുന്നു പറഞ്ഞത്, ഇതിപ്പോൾ പൊള്ളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചോറുകൾ എടുത്തിട്ടുണ്ട്. ഈ ചോറിൻ്റെ കൂട്ടത്തിലേ നല്ല കരിമീൻ കറിയും ഈ പപ്പടമൊക്കെ കൊണ്ട് പൊടിച്ചൂട്ടി കഴിച്ചാണ്ടല്ലോ, നല്ല പൊളി കിടപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ കരിമീൻ കറി ഞങ്ങളപ്പോൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ചോറിൻ്റെ പുറത്തേക്ക് കുറച്ച് കറി അങ്ങോട്ട് ഒഴിക്കുക. ഇനി ഒരു പിടി പിടിച്ചാണ്ടല്ല, നല്ല കിടപ്പായിരിക്കും.